ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാമൻ പിയൂൺ പിയൂൺ അറ്റൻഡർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കറന്റ് അഫയേഴ്സ് നമ്മൾക്ക് ഇന്നുമുതൽ തന്നെ പഠിച്ചു തുടങ്ങാം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയേഴ് ഗവർണർ പദവിയിലെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് കുമ്മനം രാജശേഖരൻ പതിനെട്ടാമത്തെ നിലവിൽ അദ്ദേഹം മിസോറാമിലെ ഗവർണറാണ് ഇറാഖിൻ്റെ പുതിയ പ്രസിഡന്റ് ബെർഹാം സാലെ കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നേറിപ്പ് കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം ഇത് ഇന്ത്യയിൽ ഏഴാമതായാണ് നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജപ്പാനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ട്രാമി യു എസ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളി എച്ച് എസ് പ്രണോയ് ഇന്ത്യയിലെ പ്രഥമ ചോള മഹോത്സവം നടന്നത് മധ്യപ്രദേശ് ഇന്ത്യയിലെ പ്രഥമ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കേന്ദ്രം കൊൽക്കത്ത രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ റണ്ണർ അപ്പ് ബംഗ്ലാദേശ് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് നടന്നത് യു എ ഇ കാലിക്കറ്റ് സർവകലാശാല ഡീ ലിറ്റ് ബിരുദം നൽകി ആദരിച്ചത് മോഹൻലാൽ ആൻഡ് പി ടി ഉഷ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി നാൽപ്പത്തി ആറാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയ രഞ്ജൻ ഗൊഗോയ് ഏത് സംസ്ഥാനക്കാരനാണ് ആസാം രണ്ടായിരത്തി പതിനെട്ടിലെ അനന്തമൂർത്തി അവാർഡ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യൂത്ത് ഒളിമ്പിക്സിൻ്റെ വേദി സെനഗൽ കേരളത്തിൽ ഡി ജി പി പദവിയിലെത്തുന്ന ആദ്യ വനിത ആർ ശ്രീലേഖ ദേശീയ ന്യൂട്രിഷൻ വാരമായി കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴാം തീയതി വരെ ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസറായ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസറായ സോളിസിറ്റി ജനറൽ തുഷാർ മേത്ത വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും വൈദ്യുതി ഉറപ്പാക്കുന്നതിന് നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതി സൗഭാഗ്യ പദ്ധതി ഏറ്റവും വൃത്തിയുള്ള പുണ്യ സ്ഥലമായി കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത് മധുര മീനാക്ഷി ക്ഷേത്രം ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത് അയർലൻഡിന്റെ പുതിയ പ്രസിഡന്റ് മൈക്കൽ ഡി രണ്ടായിരത്തി പതിനെട്ടിലെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് സി എസ് മീനാക്ഷി കൃതി ഭൗമചാപം ഇന്ത്യയിൽ ഗോവധ നിരോധന നിയമം എത്ര സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളത് ഇരുപത്തി ഒന്ന് നാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തു കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വിജയിച്ചവരുടെ പാത പിന്തുടരൂ നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്